ഇപ്പൊ കുറച്ചായിട്ട് പല കണ്ടന്റ്സും അതിന്റെ ഒഫീഷ്യൽ റിലീസിന് ലീക്ക് ആവുന്നുണ്ട്. ആൻഡ് ഇതേ സെയിം ഇഷ്യൂ ഈ ഫിലിം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നലെ 10 മണി ആകുമ്പോഴത്തേക്കും ഈ ഫിലിം ജിയോ സിനിമാസിൽ സ്ട്രീം ചെയ്തു തുടങ്ങി. ഓക്കെ, ജിഷ്ണു ശ്രീകണ്ഠൻ ഡയറക്ടർ ചെയ്ത് ജിയോ സിനിമാസിലൂടെ പുറത്തു വന്നിട്ടുള്ള പിടികിട്ടാപ്പുള്ളി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫോൺ ട്രീമിംഗ് ക്രൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു കിഡ്നാപ്പിംഗ് ശ്രമം നടത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കുറച്ച് മിസ്റ്റേക്സൊക്കെ സംഭവിക്കുന്നു. ഇത് പിന്നീട് പ്രൊട്ടോഗണിസ്റ്റിനെ വല്ലാത്തൊരു കുഴപ്പം പിടിച്ച് ട്രാക്കിലോട്ട് എത്തിക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ട. നമ്പർ വൺ, ലെങ്ത്. വലിയ റൺ ടൈം ഉള്ളൊരു ഫിലിമൊന്നുമല്ല. അപ്രോക്സായിട്ട് ഒരു 2 മണിക്കൂറിന് ലെങ്ത് ഈ ഫിലിം പറയാനുള്ളൂ. വല്ലാണ്ട് വെളിച്ചു നീട്ടലുകളും സംഭവങ്ങളൊന്നും ഈ ഫിലിമിൽ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു തീർക്കാവുന്ന ഒരു ഫിലിമാണ്. നമ്പർ ടു, സൈജു. ഫിലിമിൽ ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഫിലിമിലെ മറ്റു പല ആർട്ടിസ്റ്റുകളെക്കാളും ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത് സൈജു കുറിപ്പാണ്. കോമഡിയുടെ കേസ് എടുത്ത് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റ്സൊക്കെ ഈ ഫിലിമിൽ ഓക്കെ ആണ്. നമ്പർ 3, ഹ്യൂമർ സെഗ്മെൻറ്റ്സ്. ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇല്ല. പക്ഷേ ചില സെഗ്മെൻറ്റ്സിലോട്ട് കിടക്കുമ്പോഴത്തേക്കും അവിടെയൊക്കെ കുറച്ച് ചിരിക്കാൻ ഉണ്ടായിരുന്നു. ഈ സൈജു കുറിപ്പും ലാലു അലക്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സെഗ്മെൻറ്റ്സൊക്കെ ഈ ഫിലിമിൽ ഓക്കെ ആയിട്ട് എനിക്ക് ഫീല് ചെയ്തു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, സ്ക്രീൻ. സ്ക്രീൻ പ്ലേയുടെ കേസിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മിക്സ്ഡ് ഫീലാണ് തോന്നിയത്. കാരണം ചില സെഗ്മെൻറ്റ്സ് ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും ചില സെഗ്മെൻറ്റ്സ് ഭയങ്കര ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നല്ല എൻറ്റർടൈനർ എടുക്കാനുള്ള എല്ലാ എലമെൻസും ഈ ഫിലിമിൽ ഉണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാത്തൊരു പ്രശ്നം ഈ ഫിലിമിനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു മിക്സ്ഡ് ഫീലാണ് തോന്നിയത്. ഓവറോൾ പിടികിട്ടപ്പുള്ളി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ഹാഫ്ലി ബേക്കഡ് സെറ്റപ്പിലുള്ളൊരു ഫിലിമാണ്. അതുകൊണ്ട് സ്ട്രിക്ട്ലി വാച്ചബിളായൊരു ഫിലിമാണെന്ന് പിടികിട്ടപ്പുള്ളി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലുള്ള അത്ര റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് കഴിച്ചിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.